വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 60-ാം പിറന്നനാൾ 61-ലേക്ക് കടക്കുന്നു പരിഷത്ത്. പ്രൗഢാവസ്ഥയാണ്. 60-ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ തീർത്തും പ്രൗഢമായ അവസ്ഥയിലേക്കാണ് ഈ പ്രസ്ഥാനം എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒത്തുചേരുന്ന സമയത്ത് നമ്മുടെ ഭാരതാംബയിൽ നിന്ന് ചിലരുടെ അധികാരമോഹത്തിൻ്റെയും മറ്റും ഫലമായി വെട്ടിമാറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കിഴക്കൻ പാകിസ്ഥാൻ, പിന്നീടത് ബംഗ്ലാദേശായി മാറി, അവിടെ നമ്മുടെ സഹോദരങ്ങൾ കൂട്ടം കൂട്ടമായി കൊല്ലപ്പെടുന്ന സമയമാണ്. കൊച്ചു പെൺകുട്ടികൾ മുതൽ മുത്തശ്ശിമാര് വരെ അതിഹീനമായി, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധം ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതിഭീഷണമാണ് അവസ്ഥ. ഇപ്പം നമ്മൾ ഒരു കാര്യക്രമത്തിൽ പങ്കെടുത്തിട്ട് ഇവിടെ വരികയാണ്. ആ കാര്യക്രമം പട്ടാമ്പിക്ക് അടുത്തായിരുന്നു. അവിടെ നമ്മുടെ പരിചിതനായ ഒരാൾ ഒരു ഫോണ് തന്നു, സ്വാമിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാൾ. എനിക്ക് അറിയില്ലല്ലോ ആരാ അത്. അപ്പോൾ ഒരു മുഖർജി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. മുഖർജി പേരല്ല എന്ന് നമുക്കറിയാം. എന്തോ പേര് പറഞ്ഞു, പേര് ഓർമ്മയില്ല. ഒരു മുഖർജിയാണ്. അപ്പം എൻ്റെ അരികെ ഒരു സന്യാസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്നാം സന്യാസിയെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അത്രേ അങ്ങനെയാണ് വീഡിയോ കോളിലിട്ടത്. മുറിയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാതെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശത്തിന് വിധേയമായി വാതിലടച്ചിരിക്കുകയാണ് ഞങ്ങൾ ഹിന്ദുക്കൾ. പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നറിയില്ല. അത്രയും അരക്ഷിതമായ അവസ്ഥ, അനിശ്ചിതമായ അവസ്ഥ. എങ്കിലും പ്രത്യാശയുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ചോദ്യം ചോദിച്ചു, ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഭക്ഷണ സാധനം ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ? ഭക്ഷണ സാധനമുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ? ഏതായാലും ഒരു സന്യാസിയോട് സംസാരിച്ചതിൻ്റെ പേരിൽ വലിയൊരു ശാന്തിയും സമാധാനവും തോന്നുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വിഹ്വലമായ മുഖഭാവം, അസ്പഷ്ടമായിട്ടാണെങ്കിലും വീഡിയോ ഫോണിൽ കാണുന്നു. ഇതെന്തിന് ഈ 60-ാം പിറന്നാളിൻ്റെ ദിവസം പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഇത് വിശ്വഹിന്ദു പരിഷത്താണ്. ഭാരതത്തിൻ്റെ തനത് സംസ്കൃതിയായ ഹിന്ദുത്വം വേദത്തിലൂടെ, വൈദിക ശാസ്ത്രങ്ങളിലൂടെ, തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളിലൂടെ, സാത്വിക രാജസിക താമസിക വിധാനങ്ങളിലൂടെ വിപുലമായ വൈവിധ്യങ്ങളുടെ മഹിമയെ എന്നും ലോകത്തിന് മുമ്പാകെ കാണിച്ചിട്ടുള്ള, എന്നല്ല ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കണമെന്ന മഹാസങ്കല്പം
വേദം മുതൽ ഹൃദയത്തിൽ എത്തിയിട്ടുള്ള ഒരു സംസ്കാരം. ലോകം മുഴുവൻ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ, നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവും, അത്യന്തം പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടിയാണ് ലോകം ഇന്ന് ഹിന്ദുധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും സ്വാധീന ശക്തികളായി തീരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് അമേരിക്കയിൽ ഒക്ടോബർ മാസം എല്ലാ വർഷവും ഹിന്ദു ഹെറിറ്റേജ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഒരു ദിവസമല്ല, ഓർമ്മിക്കുക, ഒരാഴ്ചയല്ല, ഒരു മാസം മുഴുവൻ അമേരിക്കൻ സർക്കാർ, അമേരിക്കയിലെ മുഴുവൻ സർക്കാരുകളുമില്ല, 24 സ്റ്റേറ്റുകളിലെ ഗവർണർമാർ ഹിന്ദു ഹെറിറ്റേജ് മന്തായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ പിന്നിൽ ഏറ്റവും അധികം പരിശ്രമിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു. വേറെയും പ്രസ്ഥാനങ്ങൾ ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട്, എങ്കിൽ ഏറ്റവും അധികം പരിശ്രമം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തായിരുന്നു. അതുപോലെ ധർമ്മ സിവിലൈസേഷൻ ഫൗണ്ടേഷൻ, ഇവരൊക്കെയാണ് ഏറ്റവും അധികം അതിനുവേണ്ടി പരിശ്രമിച്ചത്. നമ്മളീ സംസാരിക്കുന്ന ഈ വർഷം മുതൽ ഓസ്ട്രേലിയയിൽ അവിടുത്തെ മിലിറ്ററി സർവീസിൽ കൗൺസിലിങ്ങിന് ഇത്രയും കാലം ക്രിസ്തീയ സിദ്ധാന്തങ്ങളെ മാത്രമേ ഉപയോഗിച്ചിരുന്നു. മിലിറ്ററിയിലുള്ള ജീവനക്കാർക്ക്, പട്ടാളക്കാർക്ക് മാനസിക വ്യഥകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സാന്ത്വനം നൽകാൻ ഇന്ന് വരെ, കഴിഞ്ഞ വർഷം വരെ ക്രിസ്തീയ തിയോളജി മാത്രമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ അവിടെ ഹിന്ദുധർമ്മത്തിൻ്റെ, വൈദികമായ വേദാന്തത്തിൻ്റെതായ ആശയങ്ങൾ വെച്ചുകൊണ്ട് സാന്ത്വനം അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് ഉദ്യോഗസ്ഥ നിയമിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തിന്? ഇസ്ലാം പിറന്ന ഭൂമി സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്, കരിക്കുലത്തിനനുസൃതമായിട്ട് മഹാഭാരതവും രാമായണവും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണമെന്ന തീരുമാനം വന്നു കഴിഞ്ഞു. ലോകത്തിൽ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ഭാരതത്തിൻ്റെതായ യോഗാസന പദ്ധതി വ്യാപിച്ചു കഴിഞ്ഞു. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ ഹിന്ദുധർമ്മം അതിൻ്റെ വിവിധ അംഗങ്ങളെ, ഭാവങ്ങളെ പ്രകടമാക്കിക്കൊണ്ട് സർവാദരണീയമായി സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ ഈ ഭാരതാംബയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട പ്രദേശങ്ങളോ അസ്വസ്ഥതയുടെ, നരകയാതനയുടെ ചിത്രമാണ് അവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുള്ളത്. ഇത് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നത് ഒന്ന്, നന്നിന്ന്. നന്ന് എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഇന്നെന്ന് കൂട്ടിച്ചേർത്തു. എന്തിനെന്നാൽ നാം മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ വൈകാരിക തലത്തിലേക്ക് ഇളക്കി വിട്ടുകൊണ്ട് തീവ്ര മത സംഘടനകൾ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് സാമാജികമായ അസ്വസ്ഥത ഉണ്ടാക്കുകയും ആ അസ്വസ്ഥതയിലൂടെ വിലപേശൽ നടത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പരീക്ഷിച്ചതും വിജയിച്ചതും. ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട സമയമാണ്. ഒരു സംശയമില്ല, ഈ പറയുന്നതിന് അത്യന്തമായ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് പരീക്ഷണമാണ് നടത്തിയതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ കരുത്തോടെ, ദീർഘവീക്ഷണത്തോടെ, ബ്രഹ്മ തേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും സമന്വയമുള്ള സമൂഹം മാത്രമേ കാലഗതിയിൽ പിടിച്ചു നിന്നിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ടിൻ്റെയും സമന്വയം നമ്മൾ നേടിയെടുക്കണം. വ്യക്തി പോരാ, സമാജം. അതുകൊണ്ട് 60 പൂർത്തിയായ ഈ സന്ദർഭത്തിൽ ഇനി നമ്മളൊരു നിശ്ചിത ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ ഈ പ്രവർത്തനം വിജയിപ്പിച്ചിരിക്കും എന്ന നിലപാടോടുകൂടി
ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഒത്ത ഹൈന്ദവ സമാജത്തെ ഈ കേരളത്തിൽ രൂപപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ട, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷമായി തന്നെ, 60 വർഷം കേരളത്തിലായിട്ടില്ല എങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ആരംഭിച്ചത് മുതൽ ആ ശക്തമായി പരിശ്രമമുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ഈ പ്രൗഢാവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ ഇനി കുറേയും കൂടി നമുക്ക് കർത്തവ്യമുണ്ട്. ഇനി വിശ്രമത്തിനുള്ള സമയമല്ല. 60 കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് സാധാരണ വിശ്രമമൊക്കെ പറയാറുണ്ട്, റിട്ടയറായി ഇനിയിപ്പോൾ കുറച്ച് വിശ്രമമൊക്കെയാണ്. നമുക്ക് വിശ്രമമല്ല, വിശേഷേണ ശ്രമമാണ് നമ്മുടെ വിശ്രമം. വിഗതശ്രമമല്ല, വിഗതശ്രമമാണ് വിശ്രമം ഒരർത്ഥത്തിൽ. എന്നാൽ നമുക്കിനി വിശേഷേണ ശ്രമമാണ് വിശ്രമം. കാരണം പല പരീക്ഷണങ്ങളുടെയും ഭൂമികയാണ് കേരളം. ആവർത്തിച്ച് പറയട്ടെ, പല പരീക്ഷണങ്ങളുടെയും ഭൂമികയാണ് കേരളം. ഭാരതം മുഴുവൻ ഒരു ദിശയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗതിക്ക് വിപരീതമായൊരു വിഗതി എങ്ങനെ ഉണ്ടാക്കി തീർക്കണം എന്ന് പലയിടങ്ങളിൽ പരീക്ഷിക്കുന്നതിനുള്ള, പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരീക്ഷണശാല കേരളമാണ്. വിഘടനത്തിൻ്റെ, മതാശയങ്ങളുടെ പുരോഗമനം എന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള സേവാ പ്രവർത്തനങ്ങളുണ്ട്. ഒട്ടനവധി മുഖങ്ങൾ. അതുകൊണ്ട് കേരളത്തിൽ ഹൈന്ദവ സമാജത്തിനിടയ്ക്ക് ബ്രഹ്മക്ഷത്രങ്ങളുടെ സമന്വയം വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. കഠോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭയഭവത ഓദന എന്നുള്ള മന്ത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കും, ബ്രഹ്മക്ഷത്രേ ജഗത വിധാരണഭൂതേയം. ബ്രഹ്മക്ഷത്രങ്ങളാണ് ഈ ജഗത്തിനെ, ധർമ്മവ്യവസ്ഥയെ വിശേഷേണ ധരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒത്തുചേർന്നിരിക്കണം. ബ്രഹ്മ തേജസ് അറിവ്, വേദത്തിൽ വൈദികത്തിൽ ഉറച്ചറിവ്, എന്താണ് സ്വധർമ്മം എന്ന വ്യക്തമായ അറിവ്, കർത്തവ്യാകർത്തവ്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ജീവിത ലക്ഷ്യമാർഗങ്ങളെ കുറിച്ചുള്ള അറിവ്, വേദം എന്ന് ചുരുക്കി പറയാം. ഈ വേദം നൽകുന്ന, വൈദിക ആചരണങ്ങൾ നൽകുന്ന അറിവോടെ ശാന്തിയോടെ പുലരുന്ന ഭാവം, അതാണ് ബ്രഹ്മ തേജസ്സിൻ്റെ ഭാവം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭാരതത്തിൽ ഒരിക്കലും പണ്ഡിതന്മാർക്ക് കുറവുണ്ടായിട്ടില്ല, വിദ്വാൻമാർക്ക് ന്യൂനത ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ അടിമത്തത്തിൽ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി അതിനോട് സമന്വിതമായി ക്ഷാത്രവീര്യം ഇല്ലാതെ പോയെന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മ തേജസ്സിനോടൊപ്പം ക്ഷാത്രവീര്യവും കരുത്തും, ഇത് രണ്ടും ഒത്തുചേർന്നിരിക്കണം. ഇത് രണ്ടും ഒത്തുചേർന്നിരിക്കണം. ഇത് രണ്ടും ഒത്തൊരു സമാജത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. 1948 മഹാത്മാഗാന്ധിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് ശാന്തിയുടെ മന്ത്രങ്ങളെ ചൊല്ലിക്കൊണ്ട് ദില്ലിയിലെ തെരുവീഥിയിലൂടെ അങ്ങനെ പുഷ്പാലങ്കൃതമായ വാഹനം നീങ്ങുകയാണ് പതുക്കെ പതുക്കെ പതുക്കെ. അതേസമയത്ത് ഭാരതത്തിൻ്റെ വായുസേനയുടെ ഹെലികോപ്റ്റർ ആകാവുന്നത്ര പതുക്കെ മുകളിലൂടെ പറക്കുകയാണ്. ഈ രണ്ടിനെയും തൻ്റെ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അരവിന്ദ ഘോഷ് ദി അഡ്വന്റ് എന്നുള്ള മാസികയിൽ, മാസികയല്ല അത്, 3 മാസം കൂടുമ്പോൾ ഇറങ്ങുന്നതാണ്, ത്രൈമാസികയാണ്. ത്രൈമാസികയിൽ 1948 മാർച്ച് മാസത്തിൽ ഇറങ്ങിയ അഡ്വന്റിൻ്റെ മുഖപ്രസംഗത്തിൽ എഴുതി, ഭാരതത്തിന് സ്വീകരിക്കാനുള്ള സന്ദേശം ഇത് രണ്ടും ചേർന്നതാണ്, ഏതെങ്കിലും ഒന്നല്ല എന്ന്.
ശാന്തിയുടെ ഒപ്പം കരുത്തിൻ്റെ, ബ്രഹ്മ തേജസ്സിൻ്റെ ഒപ്പം ക്ഷാത്രവീര്യത്തിൻ്റെ, ഈ രണ്ടും ഒത്തുചേർന്ന ഭാവം വ്യക്തിക്കും സമാജത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നിശ്ചയമായും ആ ദിശയിൽ ഭാരതം ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും തീർത്തും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണവും ഏകീകരണവും വ്യക്തമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. വ്യക്തമായിട്ട് വ്യക്തമായ സൂചനകളാണ്. ജനസംഖ്യാ വ്യതിയാനത്തിന്റെ ഇതേ വിഗതി തുടർന്നാൽ ആപത്കരമായ സൂചനയാണ്, അത്രയൊക്കെ പറയേണ്ടതുള്ളൂ. എന്നാൽ അതിൻ്റെയൊക്കെ പരീക്ഷണ ഭൂമിക കേരളമാണെന്ന തിരിച്ചറിവോടുകൂടി, ആവർത്തിക്കട്ടെ, അതിൻ്റെയൊക്കെ പരീക്ഷണ ഭൂമിക കേരളമാണെന്ന തിരിച്ചറിവോടുകൂടി ഈ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്തിന് വലിയ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് വരുന്ന ആളുകളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലോ നമ്മുടെ ഹൈന്ദവ സമാജത്തിൽ അനുഷ്ഠാനത്തിൻ്റെ, നാമജപത്തിൻ്റെ, മന്ത്രോപാസനയുടെ, ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ, ഹോമങ്ങളുടെ, പൂജകളുടെ, ക്ഷേത്ര ദർശനങ്ങളുടെ എന്ന് വേണ്ട, ഇതിലൂടെ എല്ലാം ഉരുത്തിരിയുന്ന ബ്രഹ്മ തേജസ്സും കരുത്തിൻ്റെ, കരുത്തുകൊണ്ട് മാത്രമേ നഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല, കൂടുതൽ കൂടുതൽ നേടാൻ സാധിക്കൂ എന്ന ബോധത്തിൻ്റെ, ഈ രണ്ടിൻ്റെയും വ്യാപനം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അപകടമാണ്, ഇല്ലെങ്കിൽ അപകടമാണ്. ആ അപകടത്തെ മാത്രം കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആ അപകടം എന്തെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ദക്ഷിണാമ്നായമായ ശൃംഗേരി മഠത്തിൻ്റെ വിശേഷമായ ശ്രദ്ധയോടും ഭാരത സർക്കാരിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടും കൂടി ശാരദാ ക്ഷേത്രം കാശ്മീരിൽ പുനരുദ്ധരിച്ചു, നവീകരിച്ചു, അവിടെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. സാമ്പത്തികമായി കോടിക്കണക്കിന് രൂപയാണ് ശൃംഗേരി മഠം ചെലവഴിച്ചത് അതിനു വേണ്ടി കേട്ടു. വലിയൊരു ഒരു ഉത്സാഹം കാശ്മീരത്തിൽ ഹിന്ദു സമാജത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമായി. ആത്മവിശ്വാസത്തോടുകൂടി അവിടെ ഹിന്ദു സമാജം മുന്നോട്ട് വരികയാണ്. ഈ ഉയർച്ച ആരംഭിച്ചത് നിസ്സംശയം നമുക്ക് പറയാം ഭരണഘടനയിൽ നിന്ന് 370-ാം വകുപ്പ്, 35A വകുപ്പ് അബ്രഗേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ്. പക്ഷേ പിന്നെന്താ ഇത്രയ്ക്കൊക്കെ നല്ല ആശയങ്ങൾ പറഞ്ഞിട്ട് ചിദാനന്ദപുര സ്വാമി ഒരു പക്ഷേ പറഞ്ഞത്, അവിടെ ഒരു പക്ഷേയുണ്ട്. ആ പക്ഷേ എന്തെന്നാൽ, യജ്ഞോപവീതം ധരിച്ച് പൂജാകർമ്മങ്ങൾ ബാഹ്യമായി ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ തുറന്നു പറയുന്നു രഹസ്യമായിട്ട്, ഒന്നും അറിയില്ല, ഒരു മന്ത്രം പോലും മര്യാദയ്ക്ക് അറിയില്ല, മന്ത്രാർത്ഥം അറിയില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും കുറച്ച് വിദ്വാൻമാര് ഞങ്ങളെ രഹസ്യമായിട്ടൊന്ന് പഠിപ്പിച്ചു തരണേ. ചിന്തിക്കുക, ഇടക്കാലത്ത് സംഭവിച്ചു പോയ വലിയൊരു അന്തരം, ആ അന്തരം കഴിഞ്ഞു വന്നപ്പോഴോ അതിൻ്റെ മധ്യേയും പലപ്പോഴും ആലസ്യത്തിനടിമകളായി, ആവർത്തിച്ചു പറയട്ടെ, ആലസ്യത്തിനടിമകളായി സ്വധർമ്മ രക്ഷ ചെയ്യുന്നതിനും മറ്റും ശ്രദ്ധ കൊടുക്കാതെ കാലം കുറെ കഴിഞ്ഞു പോയി. ഇപ്പൊ അനിവാര്യത വന്നപ്പോഴോ അറിയില്ല. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരാശയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും മൊത്തം ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ്,
നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോ രാജശേഖർജി സന്യാസി സമ്മേളനം മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ, മാർഗദർശക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത, തൃശ്ശൂർ വെച്ച് നടന്ന സമ്മേളനത്തിൽ എടുത്ത ചില തീരുമാനങ്ങളെ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു. ഏറെ വിസ്തരിക്കുന്നില്ല, ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാലത്തിനനുസരിച്ച് പരിവർത്തനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യവസ്ഥകളും സമാജങ്ങളും മാത്രമേ ഇന്ന് വരെ ലോകത്തിൽ നിലനിന്നിട്ടുള്ളൂ. ഏത് രാജ്യത്തായാലും കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, സ്വയം ക്രമീകരിക്കാൻ പറ്റാത്ത, സ്വയം അഭിനവമാക്കാൻ കഴിയാത്ത ഒരു സമാജവും ലോകത്തിൽ നിലനിന്നിട്ടില്ല, നിലനിൽക്കില്ല. ഈ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഹൈന്ദവ സമാജവും അനുഷ്ഠാന വിഷയങ്ങളിൽ, ആചാര വിഷയങ്ങളിൽ കാലാനുസൃതങ്ങളായ മാറ്റങ്ങൾ, അടിസ്ഥാനം കൈവിട്ടുകൊണ്ട് ഒരു മാറ്റവും നമുക്ക് വേണ്ട. അടിസ്ഥാനം കൈവിടാതെ, ശ്രുതി അംശം കൈവിടാതെ, സ്മൃതി അംശങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. നമ്മുടെ യുവസമൂഹത്തെ അനുഷ്ഠാനരഹിതരായി തീരാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് ശാസ്ത്രീയങ്ങളായ ആചാരങ്ങളെയും ദുരാചാരങ്ങളെയും വേർതിരിച്ചറിയാൻ സമാജത്തിന് അറിയണം. ഉദാഹരണത്തിന് ചെറിയ ഉദാഹരണം പറയാം. ഒരു വ്യക്തി സ്വയം നിർണയ അവകാശമുള്ള പ്രായപൂർത്തിയായ ഒരു വ്യക്തി, അയാളുടെ ഭക്തിയുടെ ഭാഗമായിട്ടോ വൈകാരികതയുടെ ഭാഗമായിട്ടോ ആവട്ടെ, അയാളുടെ കവിളിൽ കൂടെ കുത്തി തുളച്ച് അപ്പുറവും ഇപ്പുറവും ചെറുനാരം കെട്ട് ചാടുന്നോ, ചാടിക്കോട്ടെ, നമുക്കെന്ത് വേണം, അതിനെ അനുകൂലിക്കാനും നമ്മൾ പോവില്ല, അതിനെ എതിർക്കാനും പോവില്ല. പക്ഷെ കൊച്ചുകുട്ടികളെ അത് ചെയ്യുന്നത് കാണുമ്പോൾ അത് അംഗീകരിക്കാൻ വയ്യായിയുണ്ട്. ഒരാൾ സ്വയം ഭഗവതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ മുമ്പിൽ നേർച്ച നേർന്നിട്ട് തൂങ്ങുകയാണ്, അയാൾ തൂങ്ങിക്കോട്ടെ, നമുക്കെന്ത് വേണം, ഒരു വിരോധമില്ല, നമ്മളതിന് അനുകൂലിക്കാനും പോവില്ല, എതിർക്കാനും പോവില്ല. ഞാൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് തൂങ്ങുകയാണ്, നീ തൂങ്ങിക്കടാ, ഒരു പ്രശ്നവും ഇല്ല നിനക്ക്. അതുകൊണ്ട് എന്തെങ്കിലും സമാധാനം കിട്ടുകയാണെങ്കിൽ, ശാന്തി കിട്ടുകയാണെങ്കിൽ ഞാനും സന്തോഷിക്കുന്നു. അതിൽ ഒരു വിധത്തിൽ ഞാൻ എതിർക്കില്ല, അതൊക്കെ ആചാരമാണോ, നിലനിർത്തിക്കോളൂ. പക്ഷേ ഞാൻ ഭഗവാന്റെ മുമ്പിൽ തൂക്കം നേരുകയും സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി തൂക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൊള്ളാവുന്നതല്ല, അത് എതിർക്കപ്പെടേണ്ടതാണ്. ചിന്തിക്കുക. പലരും പറഞ്ഞത് സന്യാസിമാരൊക്കെ ആചാരങ്ങൾക്ക് എതിരെന്ന് പറയും. ആ സന്യാസിമാർ ആചാരങ്ങൾക്കെതിരല്ല, ഒരിക്കലും എതിര് പറയില്ല. മറിച്ച് ആചാരത്തിന്റെ പേരിൽ അത്യാചാരം നടക്കുമ്പോൾ ചില ദിശാബോധങ്ങൾ, ചില ദിശാസൂചികകൾ സന്യാസിമാർക്ക് ഒത്തൊരുമിച്ച് കൊടുക്കേണ്ടി വരും. ഏറ്റവും രസകരമായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ മാത്രം ഒന്ന് പറയട്ടെ, ആ സന്യാസി സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കറിയാം, അവിടെ 60-ൽ അധികം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഹിന്ദു സമാജത്തിന് മുമ്പാകെ വെച്ചു. പത്രങ്ങളിലും മാധ്യമങ്ങളിലും മുഴുവൻ ഒറ്റ വാർത്തയാണ് വന്നത്, സന്യാസിമാർ അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടാൻ ആഹ്വാനം ചെയ്തു എന്ന്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടാൻ സന്യാസിമാർ ആഹ്വാനം ചെയ്തിട്ടില്ല, ഒട്ട് ചെയ്യേയില്ല. അങ്ങനെ ചെയ്ത് ആ കൂട്ടത്ത് ചെയ്താൻ്റെ സ്വാമി ഉണ്ടാവുകയില്ല. മറിച്ച് കാരണം ഷർട്ട് ഇടണമെന്ന് പറയാം, എനിക്കെന്താ അധികാരം, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല. സ്വയം ഷർട്ട് ഇടാത്ത ആളെങ്ങനെയാ ഷർട്ട് ഇടണമെന്ന് വേറൊരാളോട് പറയുക, കൊള്ളാമോ? മറിച്ച് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര് ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കുന്നത് കൊണ്ട് ക്ഷേത്രത്തിൽ പോകാതാവുന്നു. തലമുറയിലെ അന്തരത്തിനനുസരിച്ച് പണ്ട് നമ്മുടെ മുത്തശ്ശന്റെ അച്ഛനൊക്കെ ഷർട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെ മുത്തശ്ശന്മാരൊക്കെ ആയപ്പോഴത്തേക്ക് വല്ല കോടതി പോകുമ്പോഴൊക്കെ ഷർട്ട് ഇടുന്ന സ്വഭാവം തുടങ്ങി. നമ്മുടെ അച്ഛനൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രധാന ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഷർട്ട് ഇടുന്ന പരിപാടിയായി. പക്ഷെ വീട്ടിൽ വന്ന ആദ്യത്തെ പരിപാടി ഇതെന്തോ കൊള്ളാത്ത വസ്തു പോലെ ഞങ്ങൾ അഴിച്ചു വെക്കണ പരിപാടിയാണ്. അത് നമ്മളെ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് എപ്പോഴും ഷർട്ട് ഇടുന്ന ശീലമായി. നമ്മളൊക്കെയോ ഷർട്ട് ഇടാണ്ട് പുറത്തിറങ്ങാത്ത ശീലമായി. ഇപ്പൊ കുട്ടികൾ ജനിച്ച് വരുമ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ടാവും, മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവും. ജനിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇല്ല, ഉണ്ടാവും, സംശയമില്ല. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളുടെ അഡോളസന്റ് പ്രായത്തിൽ എത്തുമ്പോൾ സ്ത്രീകളുടെ മുമ്പിൽ, പെൺകുട്ടികളുടെ മുമ്പിലൊക്കെ ഷർട്ട് അഴിക്കാൻ തയ്യാറാവില്ല.
നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാ പറയണത്. അവിടെ നമ്മൾ ആശ്രമമുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ എന്ത് ചെയ്യാനും ചെറുപ്പക്കാർ തയ്യാറാ. അയ്യോ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കണ്ട സങ്കടം ഒന്നും ഇത്രയ്ക്കൊക്കെ അധ്വാനിക്കണം നമ്മൾ ചോദിച്ചു പോകും. അങ്ങനെ ആ ക്ഷേത്രത്തിന് വേണ്ടി അവർ പണിയെടുക്കും, പക്ഷെ ഒരൊറ്റ നകത്തു പോവില്ല, കാരണം കഴിക്കാൻ മടിച്ചിട്ട്. അപ്പൊ അടുത്തുള്ള പള്ളിയിൽ പോവും, അവിടെ ആകുമ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ സന്യാസിമാർക്ക് വേണ്ടി പറഞ്ഞതല്ല. അതുകൊണ്ട് ഇവർ ആചാരരഹിതന്മാരാണ്, ആചാരത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി മാധ്യമം വിജയിച്ചു. അതായിരുന്നില്ല ആശയം. അപ്പൊ ജാഗ്രത കൂടി നമുക്ക് ആവശ്യമുണ്ട്. മുഴുവൻ വളച്ചൊടിച്ച് ഹൈന്ദവമായ എല്ലാത്തിനെയും വിപരീതമായി ആവിഷ്കരിക്കുന്ന ഒരു മാധ്യമ മേഖലയുടെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജാഗ്രതയോടുകൂടി ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്നുകൂടി പറഞ്ഞ് ഇത് പറയുന്ന ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം ദുഃഖമനുഭവിക്കുന്ന നമ്മുടെ ബംഗ്ലാദേശിലെ സഹോദരങ്ങൾക്ക് പ്രണാമാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു അവർക്കതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം ആ ഒരു വിഷയത്തിൽ ഉണ്ടാവണേ എന്ന് അഭ്യർത്ഥിച്ചും ഈ ഒരു 60th വാർഷിക സമ്മേളനം എല്ലാവരുടെയും സങ്കല്പത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പറയട്ടെ. നമസ്കാരം. Thank you.